നമസ്കാരം ഞാൻ ലിൻഡ വർഗീസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് 2022 ഏപ്രിൽ 14 മലയാളം കലണ്ടർ പ്രകാരം മേടമാസം 1-ാം തീയതി ഇന്ന് ഈ ദിവസത്തിന് വളരെയേറെ വിശേഷങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നു ക്രിസ്തുദേവൻ തന്റെ 12 ശിഷ്യന്മാരുമായിട്ട് സഹിയോൻ മാളികയിൽ അവസാനമായി കഴിച്ച അത്താഴത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത് ഇന്ന് എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാനയും പെസഹ വ്യാഴത്തിന്റെ പ്രത്യേക ശുശ്രൂഷകളും നടക്കും കൂടാതെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ യേശുദേവന്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്നതിനായിട്ട് ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടക്കും അതോടൊപ്പം ദേവാലയങ്ങളിലും വീടുകളിലും ഇന്ന് അപ്പം മുറിക്കൽ ചടങ്ങുകളും ഉണ്ടാകും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാകും സകല ജനതയുടെയും പാപം ചുമന്നിലേറ്റി ക്രിസ്തുദേവൻ കുരിശുമരണം വരിച്ചതിന്റെ ഓർമ്മ പുതുക്കലായ ദുഃഖവെള്ളി നാളെയാണ് ഞങ്ങൾ ഇന്ന് പെസഹയുടെ ശുശ്രൂഷകൾക്കായിട്ട് മാംഗ്ലൂരിലെ മൗണ്ട് ഹോറേബ് ബിഷപ്സ് ഹൗസിലാണ് വന്നിരിക്കുന്നത് ഇത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 30 ഭദ്രാസനങ്ങളിൽ ഒന്നായ ബ്രഹ്മവാർ ഭദ്രാസനമാണ് ഈ ഭദ്രാസനം 2010 ഓഗസ്റ്റ് മാസത്തിലാണ് രൂപീകരിച്ചത് അന്നു മുതൽ ഹിസ് ഗ്രേസ് യാക്കോബ് മാർ എലിയാസ് ആണ് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്ത ഈ കഴിഞ്ഞ മാർച്ച് മാസം 18-ാം തീയതിയും 19-ാം തീയതിയും ആയിരുന്നു പുതുക്കിയ ചാപ്പലിന്റെയും അരമന കെട്ടിടത്തിന്റെയും കൂതാശ കർമ്മം നടന്നത് നോക്കി പാർക്കും നാളിൽ നോഹ പോതത്തിൽ മോദാൽ കണ്ടതുമിതുതാ പ്രഥമം പ്രത്യേക ഹിസ് ഗ്രേസ് യാക്കോബ് മാർ എലിയാസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പെസഹയുടെ ശുശ്രൂഷകൾ രാവിലെ 2 മണിക്ക് ആരംഭിച്ച് 7 മണിക്ക് അവസാനിച്ചു അജത്തേ വധിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ രായ്ചാന്റെയും അനുജൻ ബിജോയുടെയും ജന്മദിനമാണ് മരുവിൻ നടുവിൽ കുടിപ്പാൻ കൊടുത്ത രായ്ചാന്റെ ബർത്ത്ഡേ തൽക്കാലത്തേക്ക് പെസഹയുടെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് വന്ന് സതിയണ്ണന്റെയും ഫാമിലിയുടെയും കൂടെ അപ്പം മുറിച്ച് ഞങ്ങൾ ആഘോഷിച്ചു ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള റെസിപ്പി വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ എങ്ങനെയാ ചെയ്തതെന്നുള്ള വീഡിയോ ഞാൻ ഉടനെ ഇടാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻ്റ് ആയിട്ട് എഴുതി അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്നാക്കി വെച്ചാൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും താങ്ക് യു ജീവനഗാത്രം വിഭജീശവനേ നരരേ സ്തുതിപ്പിൻ മേട